നമസ്കാരം ഫണ്ട് ഡെറ്റ് ത്രീ സിക്സ്റ്റി ഒരു പുതിയ അധ്യാപകത്തിലേക്ക് സ്വാഗതം പ്രസാറ മാത്യു ഇന്നത്തെ നമ്മുടെ വിഷയം ഒത്തിരി പേര് കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ചോദിച്ചിരുന്ന ഒരു സംശയത്തിൻ്റെ മുകളിലാണ് ഒരു കമ്പനിയെക്കുറിച്ചാണ് ഈ ഒരു കമ്പനി കുറച്ച് പേരൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളും എടുത്ത് നോക്കിയത് കാരണം അവരത് കേൾക്കാൻ പറ്റുന്ന ഒരു കമ്പനിയൊന്നും അല്ല ചെറിയൊരു പെനി സ്റ്റോക്കാണ് ഏകദേശം ട്രേഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഇന്നൂര് രൂപ എഴുപത്തഞ്ച് പൈസയോ ആ വിനോദത്തിലൊക്കെ ആണോ അപ്പോൾ ഈ ഒരു കമ്പനി നല്ലതാണോ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് വളരെയധികം യൂട്യൂബേഴ്സ് വളരെ നല്ല രീതിയിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇന്ന റെക്കമെൻ്റേഷനും കമ്പനിയുടെ ടോട്ടൽ പ്രൊഫൈലും മാറിപ്പോകും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട് കമ്പനിയുടെ ബിസിനസ് മോഡല് റീവാം ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചത് അവസാനത്തെ ചാൻസ് ആണെന്നൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചു അപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അനലൈസ് ചെയ്തത് ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയെക്കുറിച്ചൊക്കെ നമ്മൾ പേരുകളൊക്കെ ഇതിൻ്റെ അകത്ത് ഈ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ ഇതിനകത്ത് കാണുമ്പോൾ ഇതെല്ലാം ബൈ റെക്കമെൻഡേഷൻ റെക്കമെൻറ്റേഷനാന്ന് കരുതരുത് കാരണം എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ അല്ലെങ്കിൽ കുട്ടികളൊക്കെ പുസ്തകങ്ങൾ വായിക്കുന്ന പോലെയാണ് ആദ്യത്തെ രണ്ട് ലൈൻ വായിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ മനസ്സിൽ അങ്ങോട്ട് വിചാരിക്കും സ്വന്തം അനുസരിച്ച് കാരണം മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ ഇതിനു മുമ്പ് കുറച്ചു കാലം മുമ്പ് ഒരു സ്റ്റോക്കിനെ കുറിച്ച് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സിറ്റി നെറ്റ്വർക്സ് ആയിരുന്നു അപ്പം അന്ന് അതിനെക്കുറിച്ചും ഇതേപോലെ തന്നെ ഒത്തിരി പേര് ഡൗട്ടുകൾ ചോദിച്ചപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞത് കാരണം എവിടെ തുറന്നു നോക്കിയാലും സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ വലിയ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഭാവിയിൽ വലിയ താരമാവുമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അന്ന് നമ്മൾ അനലൈസ് ചെയ്തു പക്ഷേ എന്തുകൊണ്ടും ഈ വീഡിയോ കണ്ടിട്ട് ആദ്യത്തെ രണ്ട് മിനിറ്റോ മറ്റോ കണ്ടിട്ട് അണച്ചു വെക്കുന്നവരൊക്കെ ഇത് കണ്ടിട്ട് വിചാരിച്ചത് എല്ലാം റെക്കമെൻ്റേഷൻ ആണെന്നാണ് പക്ഷേ നമ്മൾ അനലൈസ് ചെയ്തിട്ട് നല്ലതാണോ ജീത്തയാണോ എന്നുള്ളത് പറയുന്നതും അതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് ഈ ഒരു ഇത് ഇപ്പൊ വളരെ പ്രചുരപ്രചാരത്തിൽ ഈ പറഞ്ഞതുപോലെ എല്ലായിടത്തും എല്ലാവരും പറഞ്ഞ പരസ്യങ്ങളിലൂടെയും യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലുള്ള വലിയ വലിയ ആളുകളൊക്കെ ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിന്റെ ഉദ്ദേശങ്ങൾ വേറെ പലതുമായിരിക്കും ആയിരിക്കും അതുകൊണ്ട് ഈ ഒരു ട്രെൻഡ് ഈസ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ഇതൊരു പമ്പാൻ ടമ്പ് ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ അപ്പം ആ പമ്പാൻ ടമ്പിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല കാലങ്ങളിൽ കയറി പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പത്ത് ശതമാനമോ പതിനഞ്ച് ശതമാനമോ രണ്ട് ദിവസത്തിൻ്റെ അകത്ത് കിട്ടുകയാണെങ്കിൽ അങ്ങനെ കിട്ടിയിട്ട് എക്സിറ്റ് ചെയ്യുക അല്ലാതെ മീഡിയം ടു ടു ലോങ് ടേം എന്തിനാ പറയുന്നത് ഷോർട്ട് ടേം പോലും നിങ്ങൾ ഹോൾഡ് ചെയ്താൽ പത്ത് ട്രേഡിംഗ് ഡേയോട് അകത്ത് നിങ്ങൾക്ക് അതിൻ്റെ അത് ലാഭത്തിൽ രസിറ്റ് ചെയ്യാനുള്ള ഒരു ഗ്യാരണ്ടി ഇല്ല എന്നുള്ളതാണ് നമ്മൾ അവസാനം പറഞ്ഞു വെച്ചത് പക്ഷേ കുറേ പേര് കമ്പനിയുടെ പേര് കേട്ട ഉടനെ ആ വീഡിയോ അടച്ചു വെച്ചിട്ട് അത് ഓടിപ്പോയി പിറ്റേ ദിവസം ട്രേഡിംഗ് ഡേയ്ക്ക് തന്നെ വാങ്ങിച്ചു ഇതിപ്പോൾ അതുപോലെ തന്നെയാണ് പറയുന്നത് മുഴുവനായിട്ട് നിങ്ങൾ വീഡിയോ കേട്ടതിന് ശേഷം മാത്രം നിങ്ങളൊരു തീരുമാനം എടുക്കുക അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ പേര് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ സ്റ്റോക്ക് കുറച്ച് പഴയ സ്റ്റോക്കൊക്കെ തന്നെയാണ് പഴയ കമ്പനിയൊക്കെ തന്നെയാണ് കൊൽക്കത്തയിലാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് അപ്പോൾ ഇത് ടെക്സ്റ്റൈൽ ബിസിനസ്സും മാനുഫാക്ചറിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പിന്നെ ഇപ്പം പ്രധാനമായിട്ടും കമ്പനിയുടെ പ്രൊഫൈൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഫിനാൻഷ്യൽ ബിസിനസ്സാണ് ചെയ്യുന്നത് ലോണുകളൊക്കെ ഡിസ്പോസ് ചെയ്യുന്നതൊക്കെ അവകാശപ്പെടുന്നു അതനുസരിച്ചുള്ള കുറച്ച് നമ്പേഴ്സൊക്കെ ഉണ്ട് ഇക്കൂട്ടത്തിൽ തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിൽ നോക്കുക നമ്മളൊരു ബുൾ മാർക്കറ്റിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു റിഗ്രസ് ആയിട്ടുള്ള ബുൾ മാർക്കറ്റിലല്ല പക്ഷേ എങ്കിൽ പോലും നമ്മൾ ബുൾ മാർക്കറ്റിൽ തന്നെയാണ് അപ്പോൾ ഈ ബുൾ മാർക്കറ്റിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലുള്ള എല്ലാവരും വിദഗ്ധന്മാരാവും എന്നുള്ളതും നാട്ടിലുള്ള എല്ലാവരും അഡ്വൈസ് കൊടുക്കാൻ തുടങ്ങും എന്നുള്ളതും ഈ പറഞ്ഞ അഡ്വൈസുകളൊക്കെ ലാഭം ലഭിക്കുമെന്നുള്ളതുമാണ് ഇതുകൂടാതെ ഈ പറഞ്ഞ പോലെ എല്ലാ മൂലയ്ക്കും കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു സ്റ്റോക്കുകൾ ഉൾപ്പെടെ അതെല്ലാം അപ്പർ സെക്യൂട്ടിൽ എത്തുമെന്നൊക്കെയുള്ളത് സാധാരണ ഒരു ബുൾ മാർക്കറ്റിൻ്റെ പ്രത്യേകതയാണ് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് മാത്രമല്ല മൊത്തത്തിൽ ഒരു ബുൾ മാർക്കറ്റ് ഉണ്ടാകുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിലോക്കുക അങ്ങനത്തെ ഒരു അപ്രോച്ചിൽ വേണം നിങ്ങൾ ഓരോ കമ്പനിയെ സമീപിക്കാൻ അപ്പോൾ നമുക്ക് ഈ ഒരു ഖൂസൂരത്തിനെ കുറിച്ച് നോക്കാം പേര് പോലെ തന്നെ വളരെ സുന്ദരമാണ് നമ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് വെറും എൺപത്തി അഞ്ച് കോടി രൂപയോ ഉള്ളൂ പ്രൊമോട്ടർ ഹോൾഡിംഗ് വളരെ നാമം ഉള്ളൂ പോയിൻറ്റ് വൺ ത്രീ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഗ്രോത്ത് വൺ പോയിൻറ്റ് നയൻ എയ്റ്റ് പെർസെൻറ്റേജ് പതിനൊന്ന് ശതമാനം കാണിക്കുന്നുണ്ട് ആറോ ഈ ആറോസിതമാനം ഒന്നര ശതമാനം ഒക്കെ ഏതാക്രമണം കാണിക്കുന്നു ഫേസ് വാല്യൂ ഒരു രൂപയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇന്ന് വില നിലവാരം വില മുകളിലേക്ക് പോയിട്ടുണ്ട് ബാക്കിയുള്ള റേഷ്യോസിൽ ഒന്നും കൂടെ നമ്മൾ കാര്യമായിട്ട് കണ്ണു വയ്ക്കുന്നതിൻ്റെ അകത്തും അനലൈസ് ചെയ്യുന്നതിനകത്ത് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനം പബ്ലിക് ഹോൾഡ് ചെയ്യുന്നു നിച്ച ഉള്ളത് വൺ ത്രീ പെർസെൻറ്റേജ് പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്നു താത്വികമായി പറയുകയാണെങ്കിൽ ബുക്ക് വാലിനേക്കാളും കുറഞ്ഞ വിലക്കാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ജൂൺ റിസൾട്ടിൻ്റെ അകത്ത് മാത്രം ക്വാർട്ടർലി റിസൾട്ടിന് മാത്രം ഓപ്പറേറ്റിംഗ് റവന്യൂ പൂജ്യമല്ലാതെ കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് നമുക്ക് പ്രൈസ് മൂവ്മെൻറ്റ് നമുക്ക് നോക്കാം അപ്പോൾ പ്രൈസ് മൂവ്മെൻറ്റ് നമുക്ക് ആണ് എടുത്ത് നോക്കേണ്ടത് നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തെ ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ ജൂലൈ മുതൽ ഏകദേശം ഉറങ്ങിക്കിടക്കുകയാണ് പിന്നെ അതിനൊരു ഉന്മേഷം വന്നത് ജാന്വരിയിലാണ് ട്രേഡിംഗ് വോളിയം നമുക്ക് ഇവിടുന്ന് ഇൻക്രീസ് ആയതായി കാണാം ആ ഒരു ജനുവരി മാസത്തിൽ അങ്ങനെ ജനുവരി മാസത്തിൽ ട്രേ വോളിയം ഇൻക്രീസ് ആയപ്പം ഒരു എൺപൊമ്പത് പൈസയ്ക്കകത്തു നിന്ന് അത് ഒരു രൂപ അമ്പത്തിരണ്ട് പൈസ വരെ ഉയർന്നു അതിനുശേഷം ട്രോ ട്രേഡിംഗ് വോള്യൂം ഡൈഡൗൺ ആയി ആ കൂട്ടത്തിൽ തന്നെ ഒരു താഴോട്ടുള്ള ഒരു ഇറക്കത്തിൽ അത് ചെന്ന് എത്തി നിൽക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് പൈസ വരെയാണ് അപ്പോൾ ആദ്യം തെവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ എത്തി നിന്നു അതിനുശേഷം നമുക്ക് ഒരു ആക്ടിവിറ്റി നമുക്ക് കണ്ടാൽ കഴിയുന്നത് ഒരു രൂപ പതിനഞ്ച് പൈസ വരെ കാലത്തിൽ ജൂലൈ ഒന്നാം തീയതി മുതലാണ് ആക്ടിവിറ്റി പറയുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്തായിരിക്കണം സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിന് വളരെയധികം പ്രചരപ്രചാരം നൽകിയതും എല്ലാവരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ റെക്കമെൻഡേഷൻ തുടങ്ങിയതും അപ്പോൾ ഒരു രൂപ പതിനഞ്ച് പൈസയിൽ നിന്നും ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു എൺപത്തിയേഴ് പൈസയാണ് പത്തറുപത് ശതമാനം കഴിഞ്ഞ കുറച്ചത് ട്രേഡിങ്ങിലേക്കുള്ളിൽ പത്ത് പതിനഞ്ച് ട്രേഡിംഗ്ലേക്കുള്ളിൽ അറുപത് ശതമാനത്തോളം റിട്ടേൺസ് നൽകി വളരെ ഉയർന്ന ട്രേഡിംഗ് വോള്യൂം നിങ്ങൾക്ക് കാണാൻ കഴിയും ചരിത്രത്തിലേക്കും വലിയ ഏറ്റവും വലിയ ട്രേഡിംഗ് വോളിയൂസ് ഒക്കെ അപ്പോൾ ഇത് നമുക്ക് എടുത്തു നോക്കിയാൽ കഴിയുന്ന കാര്യം ഒരു ടിപ്പിക്കൽ പമ്പ് ആൻഡ് ടം പോലെയൊക്കെ നമുക്ക് കരുതാൻ കഴിയുകയുള്ളൂ പക്ഷേ ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പലപ്പോഴും പറയുന്നത് നമ്മൾ എക്സ്ചേഞ്ച് ഫയലിംഗ്സിൻ്റെ അത് കാണാം പ്രൊമോട്ടേഴ്സ് എക്സ്ചേഞ്ച് ഫയലിംഗ് നടത്തിയതിൻ്റെ അകത്ത് ഗോവയിൽ ഒരു ബ്രീവറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻസ് അതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ കോർപ്പറേറ്റ് ആക്ഷൻസ് ബോണസോ സ്പ്രിറ്റോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിദ്യകളോ ഒക്കെ നോക്കുന്നു എന്നുള്ളതാണ് ഈ രണ്ട് ന്യൂസുകളാണ് സാധാരണ റീറ്റെയിലേഴ്സിന് കുറച്ചൊരു ശുഭാപ്തി വിശ്വാസം നൽകുന്നതും യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് മുമ്പോട്ട് പറയുന്നതും ഇത് യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നതല്ല എക്സ്ചേഞ്ച് ഫയലിൻ്റെ അകത്ത് ഇതുകൊണ്ട് അപ്പം അതുകൊണ്ട് അവസാനമായിട്ട് ഒരു കാര്യം ഇങ്ങനത്തെ ബിസിനസ് മോഡലിന് ഇൻക്ലൂഷനൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഇതൊരു പമ്പണ്ടം പോലത്തെ സംശയം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് പത്തിരണ്ടായിരം സ്റ്റോക്കുകൾ നല്ലത് വേറെ നാട്ടിലുള്ളത് കൊണ്ട് ഒന്നുകിൽ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെ അവോയ്ഡ് ചെയ്തിട്ട് നല്ലൊരു സ്റ്റോക്ക് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഈ പമ്പ ആൻഡ് ടമ്പിൻ്റെ അകത്ത് നിങ്ങൾ കയറി കൂടുക ലോങ് ടേമിലേക്കൊന്നും കയ്യിൽ വെക്കാനല്ല നിങ്ങൾക്ക് ഇതിനകത്ത് കയറിയിട്ട് ഒരു പത്തിരവ് ശതമാനത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് സ്റ്റോ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് എക്സിറ്റ് ചെയ്യാൻ നോക്കുക പക്ഷെ എങ്കിൽ പോലും അത് വളരെ റിസ്ക്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഓർമ്മിക്കുന്നത് കാരണം ഈ ജാതി സ്റ്റോക്കുകളൊക്കെ അതിനകത്ത് എൻ്റർ ചെയ്താൽ കാലത്ത് തുടങ്ങുമ്പോൾ തന്നെ ലോവർ സർക്യൂരിറ്റിലായിരിക്കും അപ്പോൾ അതോടുകൂടി പിന്നെ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യുകയെന്ന് പറയുന്ന ഒരു ഓപ്ഷനേ ഉണ്ടാകില്ല നിങ്ങൾ നോക്കിയാൽ കാണാം കഴിഞ്ഞ ജാനുവരിയിൽ അത് ഉള്ള താഴോട്ട് വരവ് തുടങ്ങിയിട്ട് അത് എത്തി നിന്നത് പിന്നെ അവസാനം മാർച്ചിലാണ് ആർക്കെങ്കിലും ഒരാൾ ഫിക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി തുറന്നത് ഈയൊരു പ്രശ്നങ്ങൾ പലപ്പോഴും സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ നോക്കുക ഇതേപോലുള്ള പല കള്ള നാണയങ്ങളും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചേക്കാം അപ്പോൾ അതിൻ്റെ അകത്ത് ഭാഗ്യമുള്ളത് ചിലപ്പോൾ കാര്യം കൂടി ലാഭം ഉണ്ടാക്കിയേക്കാം പക്ഷേ എങ്കിൽ പോലും പലർക്കും അത് സംഭവിക്കാറില്ല ഇക്കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെ സമീപിക്കുക ഇതോട് ഈ ഒരു രഥയോ ഇവിടെ അവസാനിക്കാനും മറ്റൊരു തയ്യാതെയും വേണ്ടി കാണാം അതുവരെ നന്ദി നമസ്കാരം